പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, സ്വന്തമായി വാഹനമുള്ള ആളുകൾ, അതല്ല എങ്കിൽ ഭാവിയിൽ ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പിടി വിവരങ്ങളാണ്. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ, അതല്ലെങ്കിൽ നമ്മൾ കാണാറുള്ള വാഹനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ നമ്പറുകൾ അച്ചടിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ പതിപ്പിച്ചിരിക്കുന്ന നമ്പർ പ്ലേറ്റുകളാണ്. എന്നാൽ ഇപ്പോൾ ഇതിൽ കാര്യമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അതിസുരക്ഷിത നമ്പർ പ്ലേറ്റുകൾ അഥവാ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നാണ് ഇനി വരുന്ന നമ്പർ പ്ലേറ്റുകളെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ധാരാളം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നമ്പർ പ്ലേറ്റിലൂടെ വരാൻ പോകുന്നത്, എന്താണ് വാഹന ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ ഇത് ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ ആർക്കൊക്കെയാണ് ഫൈൻ ലഭിക്കുന്നത്, എന്തെല്ലാം സുരക്ഷിത മാർഗങ്ങളാണ് ഈ നമ്പർ പ്ലേറ്റുകളിലുള്ളത് എന്നീ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇൻഫർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം പരിശോധിക്കാം. 2019 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. വ്യാജ നമ്പറുകളിലുള്ള വാഹനങ്ങൾ തടയുന്നതിനും ഏകീകൃത സംവിധാനം ഒരുക്കുന്നതിനുമാണ് പ്രധാനമായും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് എന്ന ആശയം മുന്നോട്ട് വച്ചത്. 2001 ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി വരുത്തിയിരുന്നുവെങ്കിലും ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ തീരുമാനം നടപ്പാക്കുന്നതിലൂടെ വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകളും തേർഡ് രജിസ്ട്രേഷൻ മാർക്കും ഡീലർമാർ തന്നെയാണ് വാഹനങ്ങളിൽ ഘടിപ്പിച്ചു നൽകേണ്ടത്. പ്ലേറ്റ് ഘടിപ്പിച്ച് വാഹനത്തിൻ്റെ ഡാറ്റ വാഹനം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് RDO ഓഫീസിൽ നിന്ന് RC ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പ്ലേറ്റുകളുടെ വിലയും ഫിറ്റിംഗ് ചാർജും വാഹന വിലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. അധിക വില പ്രത്യേകമായിട്ട് ഈടാക്കാൻ പാടില്ല എന്നുള്ളതും നിയമമാണ്. നമ്പർ പ്ലേറ്റ് 1 mm കനമുള്ള അലുമിനിയം ഷീറ്റിൽ നിർമ്മിച്ചതാണ്. ടെസ്റ്റിംഗ് ഏജൻസി അംഗീകരിച്ച AIS 159/2019 അനുസരിച്ച് നിർമ്മിച്ച പ്രത്യേകമായ നമ്പർ പ്ലേറ്റുകളായിരിക്കണം ഇവ. വ്യാജ നമ്പർ പ്ലേറ്റുകൾ തടയുന്നതിനായി 20x20 mm സൈസുള്ള ക്രോമിയം ബേസ്ഡ് ഹോളോഗ്രാം നമ്പർ പ്ലേറ്റിൻ്റെ ഇടത് ഭാഗത്തായി പതിപ്പിക്കും. ഹോളോഗ്രാമിൽ നീല നിറത്തിലുള്ള അശോകചക്രം അലേഖനം ചെയ്യും. നമ്പർ പ്ലേറ്റുകൾ കുറഞ്ഞത് 5 വർഷത്തെ ഗ്യാരണ്ടി ഉറപ്പാക്കുകയും നമ്പർ പ്ലേറ്റിൻ്റെ ഇടതുവശത്ത് താഴെയായിട്ട് 10 അക്കമുള്ള ലേസർ ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഉണ്ടാകും. നമ്പർ പ്ലേറ്റിൻ്റെയും അക്ഷരങ്ങളുടെയും മുകളിൽ 45 ഡിഗ്രി ചെരുവിൽ ഇന്ത്യ എന്നെഴുതിയ ഹോട്ട് സ്റ്റാമ്പിംഗ് ഫിലിമുമുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ഇടതുവശത്ത് നടുവിലായിക്കൊണ്ട് IND എന്ന നീല നിറത്തിൽ ഹോട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുമുണ്ടാകും. ഇത് ഊരി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകമായ സ്റ്റാമ്പ് ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ഒരിക്കൽ ഊരി മാറ്റിയാൽ പിന്നീട് അത് ഘടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യവുമുണ്ടാകും. ഇപ്പോൾ ഇത് ആദ്യഘട്ടത്തിൽ പുതിയ വാഹനങ്ങളിലാണ് ഇത് ഘടിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമെന്ന് പറയുന്നത്. വാഹനം വാങ്ങി 15 ദിവസത്തിനകം ഈ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചു നൽകേണ്ടത് ഡീലർമാരുടെ ഉത്തരവാദിത്തമാണ്. അവരാണ് ഈ നമ്പർ പ്ലേറ്റുകൾ നമ്മുടെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചു നൽകേണ്ടത്. അതിന് അമിതമായ പണമോ അതല്ലെങ്കിൽ മറ്റു ചിലവുകൾ ഒന്നും തന്നെ വാങ്ങാൻ പാടില്ല എന്നുമുണ്ട്. ക്രമേണ ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യവും വരും. അത്തരത്തിൽ പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം നിങ്ങളിലേക്ക് കൃത്യമായി സമകാലികം യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.